രണ്ട് രണ്ടരയാകുമ്പോൾ കറവ തുടങ്ങി, മൂന്നരയ്ക്ക് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഏഴ് ഏഴരയോട് കൂടി അവരെല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെയും പശുക്കൾ അവിടെ റെസ്റ്റ്. നമ്മളിവിടെ വന്ന് നോക്കേണ്ട ആവശ്യമില്ല, പശുക്കൾ നമുക്ക് എവിടെ വേണമെങ്കിലും കെട്ടാം. സാധാരണ ഫാമുകളിൽ ഉക്കാണ് കൊടുക്കുക. ഈ ഉക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ ഉക്കിൽ മാത്രമേ നമുക്ക് പശുവിന് കെട്ടാൻ പറ്റുള്ളൂ. ഈ ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ ഓടാക്കിയാൽ കുറച്ചും കൂടെ ഒന്ന് ചൂട് കുറയും, അതാണ് നമ്മളെ അനുഭവം. ഇപ്പോൾ ഫാം ഷെഡിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതെന്നുള്ള, ഇപ്പം ഈ ഒരു ഫാം നമ്മുടെ പാർട്ണർ അവർ ചെയ്തു തന്നാണ്, അവർക്ക് നമ്മൾ ആൾ കണക്ക് പ്രകാരം 4.5 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. ആൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പല മെറ്റീരിയലും ഇപ്പോൾ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കമ്പിയിലും കുറച്ച് പഴയ മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുന്നത് എന്നല്ല, തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഫാം ഷെഡ് ഉണ്ടാക്കാം. ഈ തീൻ മറ്റേ അലുത്തിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതായത് തകിട് ഷീറ്റ്, അത് ഒഴിവാക്കിയിട്ട് പരമാവധി ആസ്ബസ്റ്റോസ് അല്ലെങ്കിൽ ഓടാക്കിയാൽ കുറച്ചും കൂടെ ഒന്ന് ചൂട് കുറയും, അതാണ് നമ്മളെ അനുഭവം. ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല, പക്ഷേ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണത്. കാരണം അടിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓല കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാർപോളിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 3 വർഷമൊക്കെ മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത കൊടുത്ത്, അതായത് തെങ്ങുമെന്ന് എന്തെങ്കിലും വിടാൻ അല്ലെങ്കിൽ മരത്തുനിന്ന് എന്തെങ്കിലും വിടാൻ ഇല്ലാത്ത കൊടുത്ത് സുഖമായിട്ട് എന്തായാലും ഒരു 3 വർഷം ഓടി കിട്ടും. നമുക്കത് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, മെയിൻ നമുക്ക് തൊഴുത്തിൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ പുൽത്തൊട്ടി വർക്കിംഗ് സർഫസ് ഇവിടെ നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്തത്, അത് നീറ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കൊടുക്കും. ഇപ്പോൾ ഡ്രിങ്കിങ് ബോളിൻ്റെ എക്സ്പെൻസ് നോക്കിയിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ പശുവിന് ഇപ്പോൾ 3 പ്രാവശ്യം നമ്മൾ വെള്ളം കൊടുക്കാൻ പോകണം, ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ചൂടുകാലത്ത്. കാരണം വെള്ളത്തിൻ്റെ അളവ് അവർ കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ പാൽ ഉൽപാദനം കുറയും. എത്ര വെള്ളം കുടിക്കണോ അത്രയും അവർക്ക് നല്ലതാണ്, പശുക്കൾക്ക് രോഗം വരില്ല, അതുപോലെ തന്നെ ഉൽപാദനവും കൂടും. അപ്പോൾ പ്രധാനപ്പെട്ട, അതെ, ഒരു പ്രശ്നവുമില്ല. കാരണം ഇപ്പോൾ ഇവിടുത്തെ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് 8, 8:30 കൂടിയിട്ട് നമ്മളെ ജോലിക്കാരൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരിക 1 മണിക്കാണ്. അതുവരെ പശുക്കൾ ഇവിടെ റെസ്റ്റ് ആയിരിക്കും, അവർ കിടന്ന് ആയ വെട്ടി അങ്ങനെ കിടക്കും, വേണ്ടപ്പോൾ എണീക്കും, വെള്ളം കുടിക്കും, അവരവിടെ കിടക്കും. പിന്നെ 1 മണിക്ക് വന്ന് ചാണകമൊക്കെ എടുത്ത് കഴുകി തുടങ്ങി 2, 2.5 ആകുമ്പോൾ കറവ തുടങ്ങി, 3:30 കഴിഞ്ഞ് വൈകുന്നേരം ഒരു 7, 7.5 കൂടി അവരെല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പിന്നെയും പശുക്കൾ അവിടെ റെസ്റ്റ്. നമ്മളിവിടെ വന്ന് നോക്കേണ്ട ആവശ്യമില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക്. കാരണം അവരെന്തെങ്കിലും കെട്ടിയത് അഴിഞ്ഞു പോവേ, അല്ലെങ്കിൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ പശുക്കൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടോ അങ്ങനെ വല്ലതും നോക്കണം. പിന്നെ ഇവിടെ കംപ്ലീറ്റ് CCTV ഉണ്ട്, ആ കാരണം എല്ലാവർക്കും ആക്സസ് ഉണ്ട്. നമ്മളെ പാർട്ണർമാരെ അപ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ ഓൺലൈനിൽ ഉണ്ടാവും. ഈവൻ പ്രസവ സമയത്ത് വരെ പ്രസവം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ആ അങ്ങനത്തെ വരെ, ആ അതെ അതെ അതെ, എല്ലായിടത്തും ഉണ്ട്. 4 അല്ല, ആ 7 ക്യാമറ ഉണ്ട്. ആ പുറത്ത് പാല്, അതെ, വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാളല്ല, കാരണം വിദേശത്തുള്ള പാർട്ണർമാർ കൂടെ ഉള്ളതുകൊണ്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം രാത്രി 12 മണിക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പണിക്കാരൻ കിടന്നുറങ്ങുന്ന സമയത്താകും പശു പ്രസവം കാണിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് വന്നിട്ട് പ്രസവം എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഇവിടെ കുറച്ചൊരു ഈ ഭാഗം കുറച്ച് ജനസാന്ദ്രത കുറഞ്ഞ ഏരിയ ആണെങ്കിലും ഇവിടെ പന്നികളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു 1.5 മീറ്റർ നമ്മൾ എന്തായാലും ഒരു സൈഡ് വാള് കൊടുക്കണം, സൈഡ് ഭിത്തി, ഒരു പ്രൊട്ടക്ഷൻ, എന്തെങ്കിലും ഒന്ന് ഓടി വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. ഇപ്പോൾ ചാടി വന്ന് ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യും, പക്ഷെ അത് അങ്ങനെ കോമൺ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്നോടത്ത് അങ്ങനെ ചെയ്യില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ നായ്ക്കളൊക്കെ ഉണ്ട്, പക്ഷെ ഫാമിലിക്ക് വന്നിട്ടില്ല. അത് ഒന്ന് ഇവിടെ ലൈറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്നോടത്ത് ഇവർ വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായിരിക്കും കാരണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ തൊഴുത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ തൊഴുത്തിലേക്ക് കയറാനുള്ള റാമ്പാണ്. ഇവിടെ ചെറിയ അശാസ്ത്രീയതകളുണ്ട്, കുറച്ചും കൂടെ വീതി വേണം. അതുപോലെ ഈ സൈഡിൽ ഒന്നുകിൽ ഒരു റെയില് കൊടുക്കണം പശുക്കൾക്കൊരു പ്രൊട്ടക്ഷൻ. കാരണം പശുക്കൾ ഇറക്കുമ്പോൾ ചിലപ്പോൾ അവരൊന്ന് തെന്നിക്കഴിഞ്ഞാൽ ചിലപ്പം സ്കിഡായിട്ട് ഇവിടെ അടിഭാഗം താഴ്ന്നു കിടക്കല്ലേ, അവർ പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇവിടെ ഓപ്പണായി കിടക്കണോണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വഴുക്കൽ വരും. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ചെയ്യുമ്പോൾ ഒരു ഇന്നേ പറഞ്ഞില്ല ഒരു 1 അടി അല്ലെങ്കിൽ 1.5 അടി ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെറിയ അമ്പ് പോലെ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാറ്റ് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് സ്ലിപ്പാവും. അതെ, വേവി മാറ്റിൽ ഇട്ടിട്ട് റഫാക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇവിടെ ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഈ പൈപ്പ് കൊടുത്തിട്ടുള്ളത്,
ഇങ്ങനെ പൈപ്പ് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ പശുക്കൾ നമുക്ക് എവിടെ വേണമെങ്കിലും കെട്ടാം. സാധാരണ ഫാമുകളിൽ ഉക്കാണ് കൊടുക്കുക. ഈ ഉക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ആ ഉക്കിൽ മാത്രമേ നമുക്ക് പശുവിന് കെട്ടാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമുക്ക് പശുവിനെ ഒന്ന് നീക്കി ഇവിടെ കെട്ടാം, ഇവിടെ കെട്ടാം, അങ്ങനെ നീങ്ങൊന്നുമില്ല. ഇത് റഫായിട്ടുള്ള മെറ്റീരിയൽ അല്ലേ. ആ അത് നീങ്ങാതിരിക്കാൻ കൊടുത്തതാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന് കൂടുതൽ ബലം കിട്ടാനും കൂടി കൊടുത്താണ് ഈ കമ്പിക്ക്. പക്ഷെ ഇല്ലാതെയും നമ്മളിത് നീങ്ങൂല, കാരണം നമ്മൾ പ്ലാസ്റ്റിക് കയറല്ലേ യൂസ് ചെയ്യണത്, അത്രയും സ്മൂത്ത് അല്ല. പിന്നെ ഇതൊരു മെറ്റൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഫാമിൽ കണ്ടിട്ട് ചെയ്താണ്, പക്ഷെ ഇത് നമുക്ക് ഒരുപാട് ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെ പശുക്കളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒക്കെ ഒറ്റ കയറിൽ കെട്ടിയിട്ടുണ്ട്. മറ്റേത് ഉക്ക് ചെയ്യുന്നിടത്ത് ഒക്കെ രണ്ട് കയറിൽ കെട്ടേണ്ടി വരും. അപ്പോൾ പശുക്കൾക്ക് ഫ്രീഡം തീരെ ഉണ്ടാവില്ല. ഇതിപ്പോൾ പോയി പശുക്കൾക്കൊക്കെ ഈച്ചനാട്ടാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് പുറകു വശം ചൊറിയണമെന്നുണ്ടെങ്കിൽ നക്കാനോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ലോക്ക് ടൈപ്പ് മാറ്റാണ്. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് വേറെടുത്തിട്ട് വേണം ഇത് വലിച്ച് കയറ്റിയിടാൻ. കാരണം ഒരു മാറ്റ് 45 കിലോ വെയിറ്റ് വരും. ആ അതെ. പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ 1 കിലോ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുറകു വശത്ത് എന്തെങ്കിലും ഒരു സ്റ്റോപ്പർ ചെയ്തിട്ട് ഒരു ഓരോ മാറ്റിൻ്റെ രണ്ടറ്റത്തായിട്ട് കൊടുക്കണം. അപ്പോൾ ഇറങ്ങൂല. നമ്മളത് ചെയ്തിട്ടില്ല, ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഇത് കയറ്റിയിടേണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റേ ലോക്ക് ടൈപ്പും ലോക്ക് ഇല്ലാത്ത ടൈപ്പും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ലോക്ക് ടൈപ്പാണ് നല്ലത് എപ്പോഴും യൂസ് ചെയ്യുക. പിന്നെ കൗമാറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വെയിറ്റ് ഉള്ള എടുക്കുക. നമ്മൾ പൈസ നോക്കിയിട്ട് വെയിറ്റ് കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ കൗമാറ്റിൻ്റെ ലൈഫ് കുറയും. കൗമാറ്റോ ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്, എടുത്തതാണ്. അത് എറണാകുളത്ത് നിന്ന് അവർ കൊറിയർ ചെയ്ത് തന്ന്. അന്ന് നമുക്ക് 1850 വന്നിട്ടുള്ള വില. പക്ഷെ ഇത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2400 വില വരുന്നുണ്ട് അതിന്റെ ജി എസ് ടി ഉൾപ്പെടെ. ഇധർ ആക്കേ ബഹുത് അച്ഛാ ലഗ്താ ഹൈ, ഇധർ ഭീ കാം അച്ഛാ ഹൈ, സാർ ലോഗ് ഭീ ബഹുത് അച്ഛാ ഹൈ, बहुत हाथ भी देता है काम करने के लिए, भी हेल्प करता है, पशु भी अच्छा है, दूध भी अच्छा देता है, काम भी अच्छा लगता है। 1 साल 1.5 साल हो गया इधर आके, अभी बहुत अच्छा लगता है। कितना पाल, एक गाय का पाल मिलता है 9 लीटर 10 लीटर ऐसा कभी कभी। अभी तो गर्मी का मौसम आ गया इसीलिए दूध पाल भी कम में हो गया है, ठंडा मौसम में थोड़ा जास्ती देता है।